നമസ്കാരം എല്ലാവർക്കും എജു ടൈംസ് എൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കട്ട് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി എന്നീ നാല് യൂണിവേഴ്സിറ്റികളിലെ ഇന്നത്തെ ചില പ്രധാനപ്പെട്ട വാർത്തകളുമായിരിക്കുന്നത് അപ്പോൾ വിശദമായ ഇതിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക പിന്നെ മറ്റൊരംഗം യൂണിവേഴ്സിറ്റി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വാർത്തയിലേക്ക് അടക്കാം ആദ്യം കണ്ണൂർ ൂണിവേഴ്സിറ്റിയിലെ വാർത്തയിലേക്ക് അടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഒന്നാം സെമസ്റ്റർ പരീക്ഷകളുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം കടക്കാം ഗവൺമെന്റ് കോളേജ് പെരിങ്ങോമിലെ ഒന്നാം സെമസ്റ്റർ എം എം ഇംഗ്ലീഷ് റെഗുലർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത് പരീക്ഷകൾ പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ആരംഭിക്കും ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള പ്രായോഗിക പരീക്ഷകളുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് അടക്കാം ഏഴാം സെമസ്റ്റർ ബിടെക് സപ്ലിമെൻറ്റ് രണ്ടായിരത്തി ഏഴ് അഡ്മിഷൻ മുതൽ പാർട്ട് ടൈം ഉൾപ്പെടെ നവംബർ രണ്ടായിരത്തി പത്തൊൻപത് ആറാം സെമസ്റ്റർ ബിടെക്ക് സപ്ലിമെൻറ്റ് രണ്ടായിരത്തി ഏഴ് അഡ്മിഷൻ മുതൽ പാർട്ട് ടൈം ഉൾപ്പെടെ മെയ് രണ്ടായിരത്തി ഇരുപത് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രായോഗിക പരീക്ഷകൾ യഥാക്രമം എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തീയതികളിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിൽ വെച്ച് നടത്തുന്നതാണ് പരീക്ഷ ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വാർത്തയിലേക്ക് അടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ ഫലം പ്രസിദ്ധീകരിച്ചെന്ന വാർത്തയിലേക്ക് അടക്കാം നാലാം സെമസ്റ്റർ എം എ ഹിസ്റ്ററി കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആപ്രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു ഇനി കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള പ്രാക്ടിക്കൽ പരീക്ഷയും വൈവ പരീക്ഷയും ബന്ധപ്പെട്ട വാർത്തയിലേക്ക് അടക്കാം പി ജി ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയറ്റിൽ പ്രാക്ടീസ് ഇൻ അറബിക് ആൻഡ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ സ്പോക്കൺ അറബിക് മാർച്ച് രണ്ടായിരത്തി ഇരുപത് പരീക്ഷയുടെ പ്രാക്ടിക്കലും വൈവയും എട്ടിന് നടക്കുന്നതായിരിക്കും ഇനി എം ജി യൂണിവേഴ്സിറ്റിയിലെ വാർത്തയിലേക്ക് അടക്കാം എം ജി യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചെന്ന വാർത്തയിലേക്ക് ആദ്യം കടക്കാം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ നടന്ന രണ്ടാം സെമസ്റ്റർ എം എസ് സി ബയോ കെമിസ്ട്രി സി എസ് എസ് റെഗുലർ അല്ലെങ്കിൽ സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു ഉത്തര കടലാസുകളുടെ പുനമൂലനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കുമുള്ള അപേക്ഷകൾ നവംബർ പതിനേഴിന് വരെ ഓൺലൈനായി നൽകാവുന്നതാണ് പുനമൂലനിർണ്ണയത്തിന് പേപ്പർ ഒന്നിൽ മുന്നൂറ്റി എഴുപത് രൂപ നിരക്കിലും സൂക്ഷ്മ പരിശോധനയ്ക്ക് പേപ്പർ ഒന്നിൽ നൂറ്റി അറുപത് രൂപ നിരക്കിലും ഫീസ് അടക്കണം ഇനി കേരള യൂണിവേഴ്സിറ്റിയിലെ വാർത്തയിലേക്ക് അടക്കാം കേരള യൂണിവേഴ്സിറ്റിയിലെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചെന്ന വാർത്തയിലേക്ക് അടക്കാം കേരള സർവകലാശാല നവംബർ പതിനാറ് മുതൽ ആരംഭിക്കുന്ന മൂന്നാം സെമസ്റ്റർ രണ്ടായിരത്തി പതിമൂന്ന് സ്കീം സപ്ലിമെൻ്ററി സെഷണൽ ഇംപ്രൂവ്മെൻ്റ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു വിശദീകരണങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇനി കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള പ്രാക്ടിക്കൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് അടുക്കാം കേരള സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിൽ നടത്തിയ സി ബി സി എസ് എസ് സിആർ നാലാം സെമസ്റ്റർ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി കോഴ്സിൻ്റെ നവംബർ പതിനെട്ട് ഇരുപത് തീയതികളിൽ നടത്തേണ്ടിയിരുന്ന പ്രാക്ടിക്കൽ പരീക്ഷ നവംബർ പതിനേഴ് പതിനെട്ടിനും ഒക്ടോബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടത്തേണ്ടിയിരുന്ന പ്രാക്ടിക്കൽ പരീക്ഷ നവംബർ പതിനഞ്ച് പതിനാറ് എന്നീ തീയതികളിലും അതാത് കേ പരീക്ഷാ കേന്ദ്രങ്ങൾ വെച്ച് നടത്തുന്നതാണ് വിശദവിരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇനി പരീക്ഷാ ഫീസുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് അടക്കാം കേരള സർവകലാശാലയുടെ നാലാം സെമസ്റ്റർ സി ബി സി എസ് എസ് ബി എ ബി എസ് സി ബി കോം ഡിഗ്രി മേർസ്റ്റാൻസ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് അഡ്മിഷൻ പരീക്ഷകൾക്ക് പിഴ കൂടാതെ നവംബർ പന്ത്രണ്ട് വരെയും നൂറ്റമ്പത് രൂപ പിഴയുടെ നവംബർ പതിനേഴ് വരെയും നാനൂറ് രൂപ പിഴയുടെ നവംബർ പത്തൊൻപത് വരെയും ഓൺലൈനായി അപേക്ഷിക്കാം വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്